IPL 14-ാം സീസണിന്റെ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യ പല താരങ്ങൾക്കും വിശ്രമം അനുവദിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഏപ്രിൽ ആദ്യവാരമോ രണ്ടാം വാരമോ IPL ആരംഭിക്കുമെന്നാണ് സൂചനകൾ. ഈ ആഴ്ച ചേരുന്ന IPL ഭരണസമിതി യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. ഏപ്രിൽ 11 മുതലായിരിക്കും IPL എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. 2020 സെപ്റ്റംബർ 19 UAE ആരംഭിച്ച IPL മുതൽ ബയോബബിളിനകത്താണ് ഇന്ത്യൻ ടീമിൽ ഇപ്പോഴുള്ള 10 താരങ്ങളിൽ 8 പേരും. വീണ്ടും ഒരു IPL നടക്കാനിരിക്കെ ഇന്ത്യൻ താരങ്ങൾക്ക് തീർച്ചയായും വിശ്രമം ആവശ്യമെന്നാണ് BCCI അഭിപ്രായം. ഇതേ തുടർന്നാണ് 8 താരങ്ങൾക്ക് ഇംഗ്ലണ്ടിനെതിരെയുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ വിശ്രമം അനുവദിക്കുന്നത്. ഇത് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും IPLനിടെ പരിക്കേൽക്കുന്നത് കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 10 താരങ്ങളിൽ ഋഷഭ് പന്ത്, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരൊഴികെ മറ്റുള്ള 8 താരങ്ങൾക്കും ഇന്ത്യ ഏകദിന പരമ്പരയിൽ വിശ്രമം നൽകിയേക്കുമെന്നാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. വിരാട് കോഹ്ലിക്ക് വിശ്രമം അനുവദിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. എന്നാൽ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ രോഹിത് ശർമ്മ ഏകദിനത്തിൽ ഉണ്ടായേക്കില്ലെന്നാണ് സൂചനകൾ. കരുത്തരായ ഇംഗ്ലണ്ടിനെതിരെ കോഹ്ലിക്കും രോഹിത്തിനും ഇന്ത്യ ഒരുമിച്ച് വിശ്രമം നൽകാൻ സാധ്യത കുറവാണ്. ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളുടെ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സംഘത്തെ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രമുഖ താരങ്ങളെയെല്ലാം ഉൾപ്പെടുത്തി ശക്തമായ ടീമിനെയാണ് ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, രവീന്ദ്ര ജഡേജ എന്നിവർക്ക് മാത്രമേ ഇന്ത്യ വിശ്രമം നൽകിയിരുന്നുള്ളൂ. ഇവരിൽ ഷമിയും ജഡേജയും പരിക്കേറ്റ് വിശ്രമത്തിലാണ്. ബുംറ ഇതിനകം ഇന്ത്യൻ ടീം വിട്ടുകഴിഞ്ഞു. 4 ടെസ്റ്റിനുള്ള സംഘത്തിൽ നിന്നും വിടാൻ തന്നെ അനുവദിക്കണമെന്നും അദ്ദേഹം BCCI അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇനി മുംബൈ ഇന്ത്യൻസിനൊപ്പം മാത്രമേ ബുംറയെ കാണാൻ സാധിക്കുകയുള്ളൂ. വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.